മച്ചമാരെ എന്തുകൊണ്ട് വിശേഷം ഇന്നൊരു വ്ളോഗ് അല്ല പകരം നിങ്ങൾക്ക് രണ്ട് കിടിലം പ്രോഡക്ട്സ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് ഗോവോൻ്റെ ഗോബഡ്സ് 621 പിന്നെ ഗോവോൻ്റെ 900 ഈ വീഡിയോ ക്യുക്ക് റിവ്യൂ ഇൻട്രോ വീഡിയോ ആയിരിക്കും ഇത് നിങ്ങൾക്ക് ഗിവ് അവേ ആയിട്ട് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് സ്വന്തമാക്കാനും പറ്റും സോ ഇതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞുതരാം സോ സ്റ്റേ ട്യൂൺ ഗൈസ് ലെറ്റ്സ് ഗോ അതുപോലെ ഒരു കാര്യം ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരു തീരെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമായി മാറിക്കുകയാണെങ്കിൽ ഇയർഫോൺസ് ഇപ്പം പണ്ടൊക്കെയാണ് നമ്മൾ എന്താ വയർഡ് ആയിട്ട് സാധനം യൂസ് ചെയ്യും ഇപ്പം ട്രൂലി വയർലെസ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തത് ബട്ട് ഗൈസ് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഇത് നല്ല ശരിക്കും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് അത് മാത്രമല്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഇപ്പോൾ വേറെ ബ്രാൻഡ്സിൽ നോക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ദാറ്റ് വിൽ ബി നല്ല എക്സ്പെൻസീവ് ആയിരിക്കും പക്ഷേ ഇത് നോക്കുവാണെങ്കിൽ അത്ര എക്സ്പെൻസീവ് ആയിരിക്കും ഇതിൽ അത്ര ഒരു ലൈറ്റ് വെയ്റ്റ് ഫീലാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമ്മുടെ 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 കയ്യിൽ ഒതുങ്ങുന്ന ഒരു ഒരു കിഡ്ലൻ പ്രോഡക്റ്റാണിത് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഗോവോ ഗോബഡ്സ് 621 കുറിച്ച് പറയാം അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രീമിയം ക്വാളിറ്റി അതാണ് നമ്മുടെ ചെക്കൻ പിന്നെ ഇതിൽ എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാർജിങ് കേബിൾ ഉണ്ട് പിന്നെ ഇയർ ടിപ്സ് ഉണ്ട് നിങ്ങൾ ഇത് കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ഐറ്റമാണ് അതായത് നമ്മളിത് തുറക്കുമ്പോൾ തന്നെ ഇപ്പം ഈ ഹെഡ്ഫോൺസിൻ്റെ വെയിറ്റ് തന്നെ നോക്കുകയാണെങ്കിൽ തീരെ ലൈറ്റ് വരാം നമ്മുടെ ചെവിയിൽ ഒരുപാട് സ്ട്രെസ്സൊന്നും ഉണ്ടാകില്ല നമ്മൾ ചെവിയിൽ വെക്കുവാണെങ്കിൽ തന്നെ ആദ്യമേ വെൽക്കം ചെയ്യുന്ന ഒരു ഒരു ഇന്ത്യൻ ആക്സെൻറ്റിൽ ചെറിയൊരു ഇന്ത്യൻ ആക്സെൻറ്റിൽ തുടക്കം തന്നെ പെയറിംഗ് എന്ന് കാണിക്കുന്നുണ്ട് സോ പവർ ഓൺ എന്ന് കാണിക്കുന്നുണ്ട് ബാറ്ററി കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇത് പറയും അതായത് ഇത് ഇരിക്കുന്നത് തന്നെ അറിയത്തില്ല എന്ന് വെച്ചാൽ ഇത് അങ്ങ് പോവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അപ്പോൾ ഇത് നല്ല സ്നഗ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത് അതായത് ഇങ്ങനെ തെറിച്ച് പോകത്തൊന്നുമില്ല അതുമാത്രമല്ല എൻ്റെ ചുറ്റുമുള്ള എൻവയൺമെൻറ്റ് ഇത് മൊത്തത്തിൽ ആ നോയ്സ് കട്ടാക്കത്തില്ല സോ ഇപ്പം ഫോർ എക്സാമ്പിൾ താഴെ നിന്ന് മമ്മിയോ എന്നെ വിളിക്കുകയോ നമുക്ക് കറക്റ്റായിട്ട് കയറാം നമ്മുടെ എൻവയൺമെൻറ്റ് എന്തൊക്കെ നടക്കുന്നത് അതൊക്കെ നമുക്ക് കേട്ടോണം പക്ഷേ നമുക്ക് മ്യൂസിക് എൻജോയ് ചെയ്യാം അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ അതായത് ഇത് നമ്മൾ ചെവി വെച്ച് യൂസ് ചെയ്യുക ഒരു റിച്ച് സൗണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര പഞ്ചറൽ സാധനമല്ല പക്ഷെ നല്ല ഒരു ഡീപ്പ് ബാസും ഒരു ഒരു ട്രൂ ടോൺ വെച്ചിട്ടുള്ള മ്യൂസിക് നമുക്ക് നല്ല ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും പ്ലസ് നമുക്ക് എൻവയോൺമെൻറ്റ് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു പാസീവായിട്ട് കേൾക്കുകയും ചെയ്യാം ഓക്കെ ഇതിൻ്റെ ബാറ്ററി ലൈഫ് ലോങ് ബാറ്ററി ലൈഫ് എന്ന് വെച്ചാൽ അതിൻ്റെ ചാർജ് ഫുൾ ചാർജ് ആകുന്നതിന് 45 മിനിറ്റ്സ് ആണ് ആൻഡ് അപ് ടു നമുക്ക് 20 hours സീംലെസ് മ്യൂസിക് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ വോയിസ് അസിസ്റ്റൻറ്റ് എനേബിൾ ആണ് ഹേയ് സിരി ഹേയ് ഗൂഗിൾ എവറിത്തിങ് വർക്ക്സ് ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രീമിയം ഇയർബഡ്സിൻ്റെ എല്ലാ ഫംഗ്ഷനാലിറ്റി ഇതിനകത്തുണ്ട് അതായത് ടച്ച് കൺട്രോൾസ് വരെ ഉണ്ട് നമുക്ക് ടച്ച് ചെയ്തിട്ട് നമ്മുടെ ഈസ് ഓഫ് യൂസിന് വേണ്ടിയിട്ട് നമുക്ക് ടച്ച് കൺട്രോൾ യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ കയ്യിൽ പിടിക്കുവാണെങ്കിൽ തീരെ ലൈറ്റ് വെയിറ്റ് ആണ് കാര്യം കയ്യിൽ സാധനം ഇല്ലെന്ന് തന്നെ അറിയാം അപ്പോൾ നിങ്ങൾക്കറിയാലോ നമ്മുടെ ജെവിയിൽ ഈ സാധനം ഒരുപാട് നേരം കുത്തി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആ ഒരു അവിടെ ഇരിക്കുന്നതായിട്ടൊരു ഫീൽ പോലും അറിയത്തില്ല പക്ഷേ ഈ സാധനം നേരെ ചെവി തന്നെ ഇരുന്നോളും നേരെ പറഞ്ഞങ്ങ് പോകത്തുമില്ല ബട്ട് അതൊരു പ്ലസ് പോയിന്റ് ആണ് പിന്നെ ഇതിൻ്റെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ 5.1 ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ് ടു 30 feet കിട്ടും 30 feet നമ്മൾ 30 feet ഒന്നും മാറി നിൽക്കുന്നില്ല പക്ഷേ എന്നാലും അതിൻ്റെ കണക്ടിവിറ്റി സ്ട്രെങ്ത് ആണ് പറയുന്നത് പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി അതായത് നമുക്ക് ഒരു സീംലെസ് മ്യൂസിക് നമുക്ക് ഇതിൻ്റെ അകത്ത് എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ പിന്നെ ഞാൻ അടുത്തടുത്ത് പറഞ്ഞത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു പ്രീമിയം ഐറ്റം നോക്കുവാണെങ്കിൽ ഇതാണ് സാധനം ഓൺ ടു അവർ സെക്കൻഡ് ഐറ്റം അതായത് ഗോവോൻ്റെ 900 ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 10 mm ഡ്രൈവറാണ് അതായത് നമുക്ക് ഡീപ്പ് ബാസും ഒരു ട്രൂ ഓഡിയോ എക്സ്പീരിയൻസും കിട്ടും ലോങ് ബാറ്ററി ലൈഫ് അപ് ടു 12 hours പൊളിക്കും ഇതിലും വോയിസ് അസിസ്റ്റൻറ്റ് എനേബിൾഡ് ആണ് IPX5 വാട്ടർ റെസിസ്റ്റൻ്റ് എന്ന് വെച്ചാൽ സ്പ്ലാഷ് പ്രൂഫ് നമ്മുടെ ഇവിടെ പ്രത്യേകിച്ച് നെക്കിലൊക്കെ ഇടുമ്പോഴത്തേക്കും വിയർപ്പും കാര്യങ്ങളും ഓബിയസ്ലി വരുമല്ലോ അപ്പോൾ അതൊന്നും ഒരു ഇഷ്യൂ ഇല്ല പിന്നെ നമ്മൾ ഇത് ഇടുമ്പോഴത്തേക്കും ഇനി ഇൻ കേസ് പറഞ്ഞു പോയാൽ തന്നെ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ജോഗിങ്ങിന് പോകുമ്പോഴത്തേക്കും ഓബിയസ്ലി ഈ സാധനം പോയാലും നിലത്ത് വീഴത്തില്ല മണ്ണൊന്നും പറ്റത്തൊന്നുമില്ല ഇത് അവിടെ തന്നെ തൂങ്ങിക്കിടന്നോളും പിന്നെ ഇത് മാഗ്നറ്റൈസ് ആയതുകൊണ്ട് നേരെ അങ്ങ് ഒട്ടി അങ്ങ് ഇരുന്നോളും സോ അതാണ് അതിൻ്റെ പവർ ഓഫും കാര്യങ്ങളൊക്കെ പിന്നെ ഇതൊരു എക്കണോമിക്കൽ ഡിസൈൻ അതായത് എർഗണോമിക് ഫിറ്റ് ആണെന്ന് വെച്ചാൽ നമ്മളിവിടെ നെക്കിൽ സാധാരണ നമ്മൾ സ്കിന്നോടെ ടച്ച് ചെയ്ത് എന്ത് സാധനം ഇരുന്നാലും നമുക്ക് ഒരു വല്ലാത്ത ഇറിറ്റേഷൻ പ്രത്യേകിച്ച് സ്വെറ്റും കൂടി വരുമ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും പെഡലിലേക്ക് ഇരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കും പക്ഷേ ഈ ഒരു മെറ്റീരിയൽ കണ്ടാൽ തന്നെ എനിക്കറിയാം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് പോയിന്റിൽ പൊളിയാണ് നമ്മുടെ 900 എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 types ഇയർ ടിപ്സ് ഉണ്ട് ആൻഡ് പിന്നെ ഒരു USB-C അപ്പോൾ സുഹൃത്തുക്കളെ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞത് ബൈ ഫാർ എനിക്ക് ഈ ഒരു സാധനം ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ പുതിയ ബ്രാൻഡാണ് എന്നാലും സ്റ്റിൽ ഓൺ ഒരു ഒരു ബാങ്ക് ഫോർ ദി ബക്ക് എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് മാത്രമല്ല ഇതിനെപ്പറ്റി ഫുൾ ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ലിങ്ക് താഴെ തന്നെ കൊടുത്തു നേരെ അങ്ങ് ക്ലിക്ക് ചെയ്യുക ഇതിനെപ്പറ്റി ഒന്ന് റിസർച്ച് നടത്തുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിക്കുക നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് വാങ്ങിക്കുക എന്ത് വന്നാലും നമ്മൾ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് കമ്പയർ ചെയ്തിട്ട് എന്ത് ഡിസിഷൻസും എടുക്കാവുള്ളൂ നൗ ടു ദി ഗീവ് ഗൈസ് വളരെ സിമ്പിളാണ് നേരെ താഴെ കമൻറ്റ് അടിക്കുക അത് മാത്രമല്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് വരുന്നതെങ്കിൽ ആ പോസ്റ്റിലോട്ട് നിങ്ങളുടെ 2 friends ടാഗ് ചെയ്യുക പ്ലസ് നിങ്ങളുടെ എന്തെങ്കിലും ഒരു കമൻറ്റ് അടിക്കുക വൈ ഷുഡ് ഐ സെലക്ട് യു എന്ന രീതിയിൽ ഒരു ഒരു ആൻസറും കൊടുത്തിട്ട് നമ്മൾ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്ന 2 പേർക്ക് ഞാൻ ഈ ഒരു സാധനം അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം ഒന്ന് ലൈക്ക് അടിക്കുക താഴെ കമൻറ്റ് അടിക്കുക ആൻഡ് ഇതേപോലെ കിടക്കാച്ച് ഗീവ് വേസ് ആയിട്ട് ഞാൻ
വീണ്ടും വരുന്നതായിരിക്കും. എനിക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്സ് ഞാൻ റിവ്യൂ അടിച്ച് നേരെ ഞങ്ങൾക്ക് തരത്തേക്ക്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ലവ് യു ഓൾ, ബൈ ഗൈസ്.